വധക്കൂട് ആലോചന കേസിലെ FIR റദ്ദാക്കാൻ ഈയാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ബി രാമൻപിള്ള 24നോട്. മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ച വിധിയിലെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും FIR റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുക. FIR കെട്ടിച്ചമച്ചതാണ്, തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്നും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള 24നോട് പറഞ്ഞു. ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വിധിക്ക് ശേഷം ഈ FIR അടക്കം റദ്ദി എന്ന നടപടിയിലേക്ക് കടക്കണമെന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിഭാഗം നീങ്ങുകയാണ്. സർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ കോടതി വിധി വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കേസിനെ മെറിറ്റിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നു, ഇതിൽ ഉന്നയിച്ച വകുപ്പുകളെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. ഇനി ഇത് തുടർന്നേക്കോ എങ്ങനെയായിരുന്നു? ഇല്ല, തുടർന്നേക്കുമല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ FIR കോഷ്യം വേണ്ടി തീരുമാനിച്ച് കൊടുക്കണമെന്ന് ആലോചിച്ചിരുന്നതാണ്. അത് ഈ ബെയിലാപേക്ഷ കൊടുക്കുക, അതിനൊപ്പം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പോൾ കൊടുക്കാൻ സമയം കിട്ടിയില്ലാണ്ട് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ നമ്മൾ ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലാതെ തന്നെ FIR റെഫറൻസ് നിൽക്കാത്തതുകൊണ്ട് കോഷ് ചെയ്യാൻ കൊടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ നമ്മൾ ഈ കോഷ് ചെയ്യാനുള്ള FIR കോഷ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, താമസിക്കാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കോടതി വിധിയിൽ ഈ പറയുന്ന സാധനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും നമ്മളുടെ ഒരു മുന്നോട്ടുള്ള പോകുന്നത്. FIR മെറ്റീരിയൽസ് ഇല്ല എന്നുള്ള കണ്ടീഷൻ, FIR മെറ്റീരിയൽസ് ഇല്ല എന്നുള്ള കണ്ടീഷൻ തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ്. അതിൽ കളവാന്ന് ബോധ്യമാവുന്ന FIR ആണ്. ആ ഒഫൻസ് ഒന്നും FIR അലിഗേഷൻ സ്വീകരിച്ചപ്പോഴും നിൽക്കത്തില്ല. ആ കണ്ടീഷൻ വെച്ചാൽ കൊടുക്കുന്നത് ഈ ഫോണുകൾ പരിശോധിച്ചാൽ പോലും കൂടുതലുമായി ബന്ധപ്പെട്ട ഒന്നും കിട്ടത്തില്ല. FIR കോഷ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.